ചില വാർത്തകൾ ചുരുക്കത്തിൽ. നടൻ രജനീകാന്തിനെ രൂക്ഷമായി വിമർശിച്ച മദ്രാസ് ഹൈക്കോടതി തന്റെ ഉടമസ്ഥതയിലുള്ള കല്യാണ മണ്ഡപത്തിന് ചുമത്തിയ വസ്തു നികുതി ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് നടൻ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് വിമർശനം. കോടതിയുടെ സമയം കളയുന്ന ഹർജിയുമായി മുന്നോട്ടു പോയാൽ പിഴ ചുമത്തുമെന്ന് സിംഗിൾ ബെഞ്ച് മുന്നറിയിപ്പ് നൽകി. ഫോർട്ടുകൊച്ചിയിൽ യുവാക്കൾക്ക് നേരെയുണ്ടായ പോലീസ് മർദ്ദനത്തിൽ നടപടി SI ഉൾപ്പെടെ മൂന്നുപേരെ സ്ഥലം മാറ്റി. SI CR സിംഗിനെ തോപ്പുമുടി സ്റ്റേഷനിലേക്കും സുനിൽ ഗിരീഷ് എന്നീ സിവിൽ പോലീസുകാരെ എളമക്കര എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനുകളിലേക്കുമാണ് മാറ്റിയത്. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന്റെ ഫേസ്ബുക്ക് അക്കൌണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു. കൊച്ചിയിൽ നിന്നാണ് അക്കൌണ്ട് ഹാക്ക് ചെയ്തതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. തെളിവ് സഹിതം പോലീസിൽ പരാതി നൽകും. ചുവട്ടുതൊഴിലാളി നിയമത്തിൽ ഭേദഗതി വരുത്താൻ മന്ത്രിസഭാ തീരുമാനം. ഒരു തൊഴിലാളിക്ക് പരമാവധി എടുക്കാവുന്ന ഭാരം 75 നിന്ന് 55 കിലോയിലേക്ക് കുറച്ചു. സ്ത്രീകൾ, കൌമാരക്കാർ എന്നിവർക്ക് എടുക്കാവുന്ന ഭാരപരിധി 35 കിലോ ആയിരിക്കും. ഉൾനാടൻ മത്സ്യസമ്പത്ത് സംരക്ഷിക്കാനുള്ള ഓർഡിനൻസിനും അംഗീകാരം നൽകി.